നമസ്കാരം, ഹന്യ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോണത് മീൻകറിയാണ്. മീൻകറി ആകോലിമുള്ള എന്നൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് പേരാണ് ഇവിടെ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് മീൻകറി വെക്കാൻ പോകണം. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് കരുതട്ടെ. അപ്പൊ നമുക്ക് മീൻകറി വെക്കാൻ പോവാം. അപ്പൊ എന്നെ കൊണ്ട് പറ്റണ ഇതെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് അറിയണ രീതിയിൽ നമ്മൾ മീൻകറി വെക്കാൻ പോകണം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, അത് വീണ്ടും വീണ്ടും പറയണം. തുടങ്ങിയിട്ടുള്ളു. അപ്പൊ നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ടുള്ള പോക്കങ്ങട് സ്മൂത്തായിട്ട് പോകുള്ളൂ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മൺചട്ടി വെച്ച് അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിക്കണം. അതിനുശേഷം ഉലുവ ചൂടാതിന് ശേഷം ഉലുവ പൊട്ടിക്കണം. പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ചെറിയ ഉള്ളി ഇട്ട് നല്ലപോലെ വാട്ടിയെടുക്കണം. ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. ഉള്ളി വാടാൻ എളുപ്പത്തിൽ വാടാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നല്ലപോലെ വാട്ടിയാൽ പെട്ടെന്ന് ഉള്ളി വാടും. വാടിയതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി ഉണ്ട്, സാധാ മുളക് പൊടി ഉണ്ട്. അപ്പം നല്ലപോലെ ഉള്ളി മുരിയതിന് ശേഷം മാത്രം നല്ലപോലെ മുരിയാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. വെളിച്ചെണ്ണയിൽ നല്ലപോലെ വാടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് മുളക് പൊടി, കാശ്മീരി ചില്ലി, സാധാ മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ തീ കുറച്ച് നല്ലപോലെ വാട്ടിയെടുക്കണം. അടി പിടിക്കാന്ന് നോക്കണം കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ മസാല വേവിച്ചിട്ട് അതിനുശേഷം മീൻ വേവാനുള്ള വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് പുളിയിട്ട് തിളപ്പിക്കണം. തിളച്ചതിന് ശേഷം മീൻ അതിലേക്ക് ഇടണം. അപ്പൊ നമ്മുടെ മീൻകറി തളയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, നല്ലപോലെ വറ്റിച്ചെടുക്കണം. അപ്പൊ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇടക്കിടക്ക് നമ്മൾ തുറന്ന് നോക്കുന്നുണ്ട്, പറ്റണ്ടാണ് അടിക്കുടിക്കാണ്ട് നോക്കണോ, അതുകൊണ്ട് ഇപ്പൊ ഇടക്കിടക്ക് നോക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം നമ്മുടെ മീൻകറി പറ്റിയിട്ടുണ്ട്. അപ്പൊ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച്, അപ്പോൾ ഏകദേശം നല്ല ടേസ്റ്റും ഉണ്ടാകും. കുറച്ച് എരിവും കുറയുകയും ചെയ്യും. എരിവ് ഒരുപാടും ഇല്ല, നമ്മൾ കാശ്മീർ ചില്ലിയാണ് അത്യാവശ്യം കളറിന് വേണ്ടി ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ഏകദേശം ഇല്ല, കറി പൂർണ്ണമായിട്ട് റെഡിയായി. അപ്പോൾ നമ്മുടെ കറി ഓഫ് ചെയ്തേക്കാണ്. ഇതിങ്ങനെയുണ്ട്, പൊളിയല്ലേ. അപ്പോൾ നമുക്ക് കഴിക്കാം. കഴിക്കാനെടുത്ത് നിങ്ങളൊക്കെ കാണിക്കണമെന്ന് നോക്കിയിട്ട്, പക്ഷേ ഞാൻ തന്നെ ഒറ്റയ്ക്ക് പിടിക്കുന്നതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻകറി മുളകിട്ടത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടേസ്റ്റ് ചെയ്യണമൊക്കെ കാണിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് പിടിക്കണതുകൊണ്ട് അത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ, സീ യു.